ഏക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു ഞായറാഴ്ച കൂടി ദൈവദർശനത്തിൽ വന്ന് തിരുവചനം കേൾക്കുവാൻ ദൈവം നമുക്ക് നൽകിയ വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 41 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5:41 മുതലുള്ള വചനം. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 5:5-6 അധ്യായങ്ങളൊക്കെ ആയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യരിൽ നിന്ന് അകന്നു മാറിപ്പോകുന്ന യേശുവിനെയാണ് കാണുന്നത്. 5-ാം അധ്യായത്തിൽ തന്നെ നമ്മളിതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. കർത്താവ് ജനങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് മനുഷ്യനോട് പറയുന്ന ഒരു കാര്യം, മനുഷ്യരുടെ ഇടയിൽ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. നമ്മളെല്ലാവരും പറയുന്ന എന്താണ്? യേശുക്രിസ്തുവിനെ എപ്പോഴും മഹത്വപ്പെടുത്തണം, യേശുവിനെ എപ്പോഴും മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം. നമ്മുടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ പകുതി സമയം സ്തുതിപ്പാണ്. കർത്താവായ യേശു ക്രിസ്തു വളരെ സ്പഷ്ടവും വ്യക്തവുമായി മനുഷ്യനെ നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. ഇനി എന്താ കാരണം? എനിക്ക് നിങ്ങളെ നന്നായി അറിയാം. പ്രിയമുള്ളവരെ, നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യനെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറെ സ്ഥലങ്ങളിലും ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 23 മുതൽ 25 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വായിക്കാം. പെസഹ തിരുനാളിന് അവൻ ജെറൂസലേമിൽ ആയിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. വളരെ പേർ യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് അവനെ വിശ്വസിച്ചു. എങ്ങനെയാ വിശ്വസിച്ചത്? യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് വിശ്വസിച്ചു. യേശു തോമാസ്ലിയായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ എങ്ങനെയാ വിശ്വസിച്ചത്? കണ്ടു വിശ്വസിച്ചു. പിന്നെ യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. യേശുവാകട്ടെ അവരെ ആരെയും വിശ്വസിച്ചില്ല. സംഭവം കണ്ടോ? രോഗശാന്തി അത്ഭുതങ്ങളും കണ്ട് അനേകം പേർ യേശുവിനെ വിശ്വസിച്ചു. പക്ഷേ ആ വന്ന ഒരൊറ്റ ആളെ പോലും യേശു വിശ്വസിച്ചില്ല. ഇത് ഞാൻ പറയുന്നതല്ല, വേദപുസ്തകത്തിലുള്ള. അതേ കാര്യം തന്നെ യേശു ഇവിടെ വീണ്ടും പറയുകയാണ്. 5-ാം അധ്യായം നമ്മൾ വായിച്ച വചനം ഒന്നുകൂടെ വായിക്കാം. ഞാൻ മഹത്വം സ്വീകരിക്കുന്നു, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല. അപ്പൊ പ്രിയമുള്ളവരെ, അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ട് അനേകം പേർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാറുണ്ട്. പക്ഷെ ആ വിശ്വാസം യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസമൊന്നുമല്ല, വിശ്വാസത്തിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായി മാറണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവസ്നേഹം കുടികൊള്ളണം. എങ്കിൽ മാത്രമേ ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാകത്തുള്ളൂ. ഇനി ബാക്കിയുടെ വായിച്ചേ. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്നു. വചനമാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു, പക്ഷേ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണുന്നുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. പിന്നെ എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ, പ്രിയമുള്ളവരെ, പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കും. ഇപ്പൊ ഒരു മന്ത്രവാദി വന്നു, എത്രയോ പെട്ടെന്നാണ് ആ മന്ത്രവാദി പറയുന്ന ആളുകൾ വിശ്വസിക്കുന്നത്.
ഒരാളൊരു നുണ പറഞ്ഞ് എത്ര പെട്ടെന്നാണ് വിശ്വസിക്കുകയും മനുഷ്യൻ മറ്റുള്ളവർ പറയും. എന്നാൽ ഒരാളൊരു സത്യം പറഞ്ഞാലോ? ആരും വിശ്വസിക്കുകയില്ല. സത്യം ഒരാൾ പറഞ്ഞാൽ അത് തെളിയിക്കപ്പെടാതെ ഒരിക്കലും വിശ്വസിക്കുകയില്ല. യേശുക്രിസ്തു പറഞ്ഞ് ഞാൻ ദൈവമാണ്, ഞാൻ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു, ആളുകൾ ആരും വിശ്വസിച്ചില്ല. അവസാനം വിശ്വസിച്ചപ്പോഴാ കാൽവറി ക്രൂശിൽ അവൻ രക്തം വാർന്നൊലിച്ച് മരിക്കുന്നത് കണ്ടിട്ടാണ്, തെളിയിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഇതുപോലെ പ്രിയമുള്ളവരെ, ഇവിടെയും നമ്മൾ കാണുന്നത് ഇതാ, യേശു വന്നിട്ട് യേശുവിനെ ആരും ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ല. ഇനി വായിച്ചേ. പരസ്പര മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പൊ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് എന്ന് യേശു വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കർത്താവ് ചോദിക്കുക. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? ദൈവസ്നേഹം ഉള്ളിൽ കടക്കാത്തതിൻ്റെ കാരണവും ദൈവം നൽകുന്ന മഹത്വം സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണവും വ്യക്തമായി നമുക്ക് നൽകുന്നുണ്ട്. എന്താണ്? പരസ്പരം മഹത്വം സ്വീകരിക്കുന്നു. നമ്മളെവിടെ ചെന്നാലും എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. എന്താണ്? മറ്റുള്ളവരെന്നെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കണം, പറയണം. ഇപ്പം നമ്മളിപ്പോൾ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ പേര് കറക്റ്റായിട്ട് പറയാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും? ഞാൻ പറയുകയാണ്, അത് മാത്തുക്കുട്ടി വന്നിട്ടുണ്ട്, തോമാച്ചായൻ വന്നിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പറയുകയാണ്, പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് ഈ നമ്മൾ രാഷ്ട്രീയക്കാരുടെ വേദികളിൽ കണ്ടിട്ടില്ലേ, ഈ പ്രധാന രാഷ്ട്രീയക്കാരെ വന്നു കഴിഞ്ഞാൽ ഒരു നോട്ടീസ് കൈപ്പിടിച്ചുകൊണ്ട് നമ്മൾ പറയും, ജില്ലാ സെക്രട്ടറി ഇന്നയാളിരിപ്പുണ്ട്, ജില്ലാ സെക്രട്ടറിയുടെ അനിയൻ വന്നിട്ടുണ്ട്, ജില്ലാ സെക്രട്ടറി അളിയൻ എന്ന് പറഞ്ഞ് ഒരു മൂലേന്ന് അങ്ങേ മൂല വരെ പറയുന്ന കേൾക്കാം. പ്രിയമുള്ളവർ, ഇത് പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് ഈ സന്തോഷമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പം ചിലപ്പോഴൊക്കെ എനിക്കും സന്തോഷം തോന്നിയിട്ടുണ്ട്, പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല. കാരണം എന്താണ്? ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയല്ലേ താഴോട്ടിറങ്ങി കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് മോശം പറയുന്നു. അപ്പോൾ ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങൾ പരസ്പരം മഹത്വം സ്വീകരിക്കുന്നു. നമ്മുടെ പള്ളികളുടെയൊക്കെ പരിപാടികൾക്കും കാണാൻ സാധിക്കും ഇങ്ങനെ. ഈ ഷീൽഡ് പ്രത്യേകമായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ ഇന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് ആദ്യമേ ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതിൻ്റെ സന്നദ്ധത പ്രകടിപ്പിച്ചു. അങ്ങനെ സന്നദ്ധത പ്രകടിപ്പിച്ചു, പെട്ടെന്ന് തന്നെ തന്നു. അത് പ്രത്യേകം നന്ദിയുണ്ട്. ഇത് കേൾക്കാൻ വേണ്ടി മാത്രം പള്ളിക്ക് കാശ് കൊടുക്കുന്ന മനുഷ്യരുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ കേൾക്കാൻ വേണ്ടി മാത്രം പള്ളിക്ക് പൈസ കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാനിത് പറയാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? പ്രിയമുള്ളവരെ, പിതാവിൽ നിന്ന് വരുന്ന മഹത്വം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒത്തിരി പേര് സത്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നറിയാം. ഇപ്പം ജനറേറ്റർ മേടിച്ച് എന്തോരം പേര് പൈസ തന്ന്, ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ പ്രിയമുള്ളവർ, ഇതുപോലെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ തരുന്നുണ്ട്. നമ്മൾ മിണ്ടാറില്ല, അവർ ചെയ്യുന്ന നന്മയെക്കുറിച്ച് മിണ്ടാറില്ല. കാരണം എന്താ? ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് കിട്ടണം? ആരുടെ കയ്യിൽ നിന്ന് കിട്ടണം? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം. അതെന്താ കിട്ടേണ്ടത്? പിതാവിൽ നിന്ന് വരുന്ന മഹത്വം കിട്ടണം. എന്താ ഈ പിതാവിൽ നിന്ന് വരുന്ന മഹത്വം? പിതാവായ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മഹത്വം എന്താ? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്താണ്? പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മുഖത്തം എന്താ? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു. ഇതാണ് ഏറ്റവും വലിയ മുഖത്വം. പിതാവായ ദൈവം യേശു ക്രിസ്തു വഴി ഒരു മനുഷ്യകുലത്തിൽ പറന്ന ഒരു മനുഷ്യന്, യേശുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ മഹത്വം ഇതാ. പ്രിയമുള്ളവരെ, ഞാനൊരു ദൈവത്തിൻ്റെ മകനാണെന്ന സത്യം പിതാവായ ദൈവം ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവിൻ,
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതായത് ഒരു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ പിതാവേ, ഇതെൻ്റെ പിതാവിൻ്റെ ആലയം, ഇതെൻ്റെ പിതാവിൻ്റെ ഭവനം, എൻ്റെ അപ്പൻ്റെ സ്വത്തിൽ അവകാശി ഞാനാണ്, അതുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങളും കൃപകളും വാങ്ങിയെടുക്കാനായിട്ട് എനിക്ക് അവകാശമുണ്ട്. അതോടൊപ്പം ഒരു മകനെന്ന നിലയിൽ, ഒരു മകളെന്ന നിലയിൽ ഈ ഭൂമിയിൽ ഒരു ദൈവത്തിൻ്റെ മകനായി ജീവിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. രണ്ട് സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞോതോ, ധ്യാനത്തിനാണോ പറഞ്ഞെന്ന് അറിഞ്ഞില്ല. ദാസനുമുണ്ട്, മക്കളുമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രിയമുള്ളവരെ, മക്കളുമുണ്ട് ദാസരുമുണ്ട്, രണ്ടുപേരെയും കൂടെ എസ്റ്റേറ്റിൽ പണിക്ക് വിട്ടു, എസ്റ്റേറ്റ് നോക്കാൻ വേണ്ടി പോയിരിക്കുക. ദാസൻ്റെ പ്രത്യേകത എന്തായിരിക്കും? കൂലിക്കാരൻ, അവൻ്റെ പ്രത്യേകത എന്തായിരിക്കും? കറക്റ്റ് 10 മണിയാവുമ്പോൾ പണിക്കിറങ്ങും, അവൻ കിളച്ചും പണിഞ്ഞു നോക്കി നിൽക്കും, ആരും കാണുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവൻ തൂമ്പായിക്ക് ഒത കൊടുത്ത്, കണ്ടിട്ടില്ല അങ്ങനെ നിൽക്കുന്നത്? ആ നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാനൊരിക്കലെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കയറി വരിക, കയറി വരുമ്പം പ്രിയമുള്ളവർ, ഒരു ചെറുപ്പം ഒരു മനുഷ്യൻ നിപ്പുണ്ടോടെ, പുള്ളിയുടെ കയ്യിലൊരു വെട്ടിരുവായുണ്ട്, പുള്ളി വെട്ടിരുവായ്ക്ക് പുറഞ്ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെ പുറഞ്ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതാരാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വണ്ടിയെ വന്ന് കയറി, അകത്ത് കയറി, അതിനുശേഷം മുറി പോയിട്ട് കുപ്പായ കൂരി മാറ്റിയിട്ട് ഏറ്റവും മേളിൽ ഇത് താവിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അന്നേരം ഈ പുള്ളിക്കാരൻ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, 15 മിനിറ്റ് ചൊറിഞ്ഞു വെട്ടിരുവായ് കൊണ്ട്. അതിനുശേഷം പ്രിയമുള്ളവർ, പുള്ളി ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് വെക്കുന്നത് കണ്ട്, അതിനുശേഷം പ്രിയമുള്ളവർ അങ്ങോട്ട് മാറുന്ന അരമണിക്കൂർ ബീഡി വലിച്ച്, അത് കഴിഞ്ഞ് പുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ. വൈകുന്നേരമാണ് അറിയുന്നത് പുള്ളി ഇവിടെ കൂലിക്ക് നിൽക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ച്, നിങ്ങൾ എന്താ, എന്നാ ജോലി, എന്നാ പണിക്ക് വന്നാ? അന്നേരം പറഞ്ഞ്, ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലെ ചെടികളെല്ലാം വെട്ടി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ നിയമിച്ചത്. ഞാൻ ആരാ നിയമിച്ചത്? അത് ഈ തിരുമേനി ഇവിടെ കിടന്ന് വെട്ടുകയും പറിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം ഇവിടുത്തെ ഒരു ഇവിടെ ധ്യാനത്തിന് വരുന്ന ഒരാളാണ്, പുള്ളിക്കാരൻ ഒരു പണിക്കാരനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൈസ ഞാൻ തന്നോളാം, പുള്ളി പറഞ്ഞു, കാശ് ഞാൻ തന്നോളാം, നീ അവിടെ പോയി ഈ ഗാർഡനൊക്കെ വെട്ടി ശരിയാക്കണം. പ്രിയമുള്ളവർ, വെട്ടി ശരിയാക്കാൻ വിട്ടവൻ പ്രിയമുള്ളവരെ 85% പണി ചെയ്തില്ല, 15% ചെയ്തോളൂ. വൈകുന്നേരം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സത്യത്തിൽ എത്രയാണ് കൂലി? ഇവിടുന്ന് പൈസ ഒന്നും തരണ്ട. ഞാൻ ചോദിച്ചു, എന്നാലും എത്രയാണ്? അത് 2000 രൂപ ഒരു ദിവസം, 2000 രൂപ. ഈ 2000 രൂപ മേടിച്ചിട്ട് പ്രിയമുള്ളവനെ അവിടെ എവിടെയൊക്കെ ഒന്ന് കോതി, പുള്ളി വൈകുന്നേരം പോയി, ഒരു കമ്പിയും കെട്ടി വെച്ചിട്ടുണ്ട്, അവിടെ എവിടെ ഒന്ന് കോതിയിട്ടുണ്ട്. പുള്ളി ചെയ്ത ജോലികൾ നോക്കിയിട്ട് ജോലിയില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു കൂലിക്കാരനായതുകൊണ്ട് എങ്ങനെ ചെയ്യും? എന്നാൽ പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഇവിടെ ഈ ഇത് ചെയ്യാൻ പോവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രതിഫലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലെ, ഇവിടെ ഇവിടുത്തെ ശുശ്രൂഷകരെ കൊണ്ട്, അല്ലെ ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്നവരെ കൊണ്ട്, നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ചെയ്യേണ്ട ജോലി പൂർത്തിയാക്കിയിട്ട് പോകണം. ആത്മാർത്ഥത നമുക്കുണ്ടാകും. ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഇതുപോലെ. പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും ദൈവമക്കളാണ്, പക്ഷേ നമ്മൾ തികച്ചും ഒരു ദാസൻ്റെ മനോഭാവത്തോടുകൂടിയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കെന്താണ് അത്യാവശ്യം, നമുക്ക് കിട്ടേണ്ടത് എന്താണ്? നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഈ സ്വത്ത് മുഴുവനും നമുക്കുള്ളതാണ്, പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു തേങ്ങ ഒരു പോക്കറ്റ് കിട്ട്, നമുക്ക് ഈ ചെറിയ ചെറിയ സാധനം മതി, ഇത് ഈ സ്വത്ത് മുഴുവൻ അവൻ്റേതാണ്. പക്ഷേ ഇവൻ സ്വീകരിക്കുന്ന എന്താ? പേട്ടുതേങ്ങായും മറ്റ് സാധനങ്ങളൊക്കെയാണ്. ഇതുപോലെയാണ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്ന പല വ്യക്തികളും ഇന്ന് ദാസന്മാരെ പോലെയാണ്. ഈ ദാസൻ്റെ പ്രത്യേകത എന്താ? എന്തെങ്കിലും പ്രതീക്ഷിക്കും, ആരിൽ നിന്നെങ്കിലും, അത് ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ. അങ്ങനെ മനുഷ്യനിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നതാണ് മഹത്വം. അതുകൊണ്ട് ഈ മനുഷ്യനിൽ നിന്നും മഹത്വം കിട്ടിയില്ലെങ്കിൽ വളരെയധികം ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒത്തിരിയേറെ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. ഇതൊരു പൈശാചിക ബന്ധനമാണ് പ്രിയമുള്ളവരെ. ഈ പൈശാചിക ബന്ധനത്തിൻ്റെ കെട്ടിൽ നിന്ന് ഞാനും നിങ്ങളും പുറത്തു വന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കൊരിക്കലും പിതാവിൻ്റെ മഹത്വം സ്വീകരിക്കാൻ പറ്റത്തില്ല. പിതാവിൻ്റെ മഹത്വം,
പിതാവിൻ്റെ മുഖത്വം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഞാനൊരു ദൈവത്തിൻ്റെ മകനാണെന്ന ഇതാ യേശു ക്രിസ്തു വഴിയുള്ള ഡിക്ലറേഷനാണ്. ഈ പുത്ര സ്വാതന്ത്ര്യം എന്നിൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനിൽ നിന്നും ഒരു മുഖത്വവും ദൈവമേ എനിക്ക് വേണ്ട, കിട്ടുന്നെങ്കിൽ മേടിച്ചു കൊട്ടും. ചിലപ്പം ദൈവം അങ്ങനെ തരും, മനുഷ്യനിലൂടെയൊക്കെ ദൈവം നമുക്ക് ഒരു ആശ്വാസവും സമാധാനമൊക്കെ തരും. നിങ്ങളത് ആഗ്രഹിക്കരുത്, നിങ്ങളത് ആഗ്രഹിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവനായൊരു ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ വലിയ ബിസിനസ്സുകളൊക്കെ ഉണ്ട് പല രാജ്യങ്ങളിലും. അപ്പോൾ നമ്മുടെ കൊച്ചു തീമോത്തേസ് തിരുമേനി സിറിയയിലായിരുന്നപ്പോൾ അദ്ദേഹം പല രാജ്യങ്ങളിൽ നിന്ന് ഈ തിരുമേനിയെ വിളിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സിറിയയിലെ ഈ അനാഥരാക്കപ്പെട്ട കുട്ടികളുടെ അതുപോലെ അവരുടെയൊക്കെ പുനരുദ്ധാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്ന് ഈ വ്യക്തിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നപ്പം ഇവർ വീണ്ടും വിളിച്ച് സിറിയയിലാന്ന് ഓർത്താ വിളിച്ചത്. അന്നേരം തിരുമേനി പറഞ്ഞ്, ഞാനിപ്പോൾ നാട്ടിലാണ്, ഞാൻ നാട്ടിലേക്ക് പോന്നു. അന്നേരം അവർ ചോദിച്ചു, അങ്ങനെയാണ് ഇന്ത്യയിലാണെങ്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ തിരുമേനിയോട് ഞാൻ അപ്പോൾ തിരുമേനി എന്നോട് ചോദിച്ചു, അവർ കാണണമെന്ന് പറയുന്നു, നമ്മൾ കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഒരാൾ നമ്മളെ കാണണമെന്ന് പറഞ്ഞ പിന്നെ കാണണ്ടെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കാണാൻ പറ, കാണാമെന്ന് പറ. ഉടനെ പറഞ്ഞ്, എന്നാൽ പിന്നെ കാണാം, അതിനെന്നാ കാണാമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, തിരുമേനിക്ക് ഇവരെ എങ്ങനെ പരിചയം? എനിക്കൊരു പരിചയമില്ല. അവർ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ സിറിയയിൽ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു പറഞ്ഞു, പല പ്രാവശ്യം എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പല രാജ്യങ്ങളിലായിരുന്നു, റോമി വെച്ച് കാണാൻ ശ്രമിച്ചു, ഫ്രാൻസി വെച്ച് കാണാൻ ശ്രമിച്ചു, അപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇപ്പം ഇവിടെ വെച്ച് വിളിക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഒരു പരിചയമില്ലാത്ത ആളെ ആണ് പോകണോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു ആളല്ലേ, അവർ കാണാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് പ്രിയമുള്ളവരെ, ഞാൻ ഉന്തിത്തള്ളി ഈ തിരുമേനി ഇവിടുന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഡൽഹിയിലൊക്കെ ചെന്ന് ഈ ആളുകളെ കണ്ടു. അവരപ്പോൾ പറഞ്ഞ്, ഞങ്ങൾക്ക് ഈ ദരിദ്ര രാജ്യങ്ങളെ സഹായിച്ച കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. ഇത് ഈ സിറിയ അതുപോലെ ഇറാഖ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വല്ല ചെറിയ സ്കൂളുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ട സഹായം പിതാവിൽ നിന്ന് ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ ഈ പിതാവ് വരുന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വലിയ തൊപ്പിയൊക്കെ വെച്ച് വലിയ കുടവേറൊക്കെ ഉള്ള ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓർത്തിങ്ങനെ വലിയൊരാൾ വരും എന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് പിതാവിങ്ങനെ വളരെ പാവായിട്ട് സിമ്പിളായിട്ട്, സത്യത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അന്നേരത്തിനും പിതാവ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു, ഇവരിങ്ങനെ പറഞ്ഞു അങ്ങനെ. ഞാൻ പറയും, കുഴപ്പമില്ല, നമുക്ക് അവരെ സന്തോഷം ചെയ്യട്ടെ. അതിനുശേഷം പ്രിയമുള്ളവരെ, അപ്പം ഞാൻ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നമുക്കവരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ, എവിടെയും വിളിച്ച് കണ്ടാലറിയണമല്ലോ, അതുകൊണ്ട് ഒരു ഫോട്ടോ അവരുടെ കൂടെ നിങ്ങൾ എടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞു, ആളെ അറിയാം. അപ്പോൾ പിതാവ് പറഞ്ഞ്, എന്നാൽ പിന്നെ എല്ലാ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞ് പറഞ്ഞ്, എന്നാൽ പിന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ്, ഞാൻ ഒരു ഹൈന്ദവനാണ്, എനിക്ക് ദൈവം അനേക രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ സമ്പത്ത് നൽകിയിട്ടുണ്ട്. എനിക്ക് ആകെ ആവശ്യം സമാധാനം മാത്രമാണ്. അത് സാധുക്കളെ സഹായിച്ചാൽ ലഭിക്കുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ സിറിയയിൽ ഒരു മലയാളി യുദ്ധം നടക്കുന്ന സമയത്ത് ആ നാട്ടിൽ താമസിച്ചു എന്നൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത്. പക്ഷേ എൻ്റെ ഫോട്ടോയോ എൻ്റെ പേര് പോലുമോ ലോകത്തിൽ ഒരിടത്തും കേൾക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആർക്കു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എൻ്റെ മുഖമോ എൻ്റെ പേരോ ഈ ഭൂമിയിൽ ആരും തിരിച്ചറിയണ്ട. സത്യത്തിൽ ഞാൻ അമ്പരന്ന് പോയി. പ്രിയമുള്ളവരെ, ആ ഒരു ഹൈന്ദവനായ മനുഷ്യൻ്റെ ഇതാ ദൈവമുഖത്വം സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടോ? മാമോദീസ വെള്ളം തലേ വീണിട്ടില്ല, സുവിശേഷം കേട്ടിട്ടില്ല, ക്രിസ്തുവാരാണെന്ന് അറിയാൻ മേല, പക്ഷേ അവനറിയാതെ പിതാവിൻ്റെ മുഖത്വം. കൊർണേലിയൂസ് എന്ന് പറയുന്ന കണ്ടോ ഒരു മനുഷ്യൻ, വിജാതീയനായിരുന്നു, അവൻ പത്രോസിനെ വിളിച്ചു വരുത്തി ഇതാ സുവിശേഷം കേട്ടതുപോലെ പ്രിയമുള്ളവരെ ആ അവിടെ നിന്ന് ദൈവത്തിൻ്റെ മുഖത്വം സ്വീകരിച്ച്. സത്യത്തിൽ എനിക്കൊന്നും വേണ്ട, ദൈവം എനിക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനവും സന്തോഷവും വേണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ വേണമെന്നാണ് മനുഷ്യൻ പറഞ്ഞത്.
എനിക്ക് പരിശുദ്ധാത്മാവിനെ മതി. അയാൾക്ക് പരിശുദ്ധാത്മാവിനെ പരിചയമില്ല, പക്ഷെ അയാൾ ആവശ്യപ്പെട്ടത് എന്താ? എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഉണ്ടോ? ഇതാണ് പ്രിയമുള്ളവരെ ഒരു അടിസ്ഥാനപരമായ ഒരു ക്രൈസ്തവനിൽ ഉണ്ടാവേണ്ട സ്വഭാവം. നമുക്ക് ഒരു മഹത്വവും വേണ്ട. ഇപ്പൊ പിതാവിൽ നിന്നുള്ള മഹത്വം ഇങ്ങോട്ട് വരും. ഈ പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മഹത്വം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുക. എങ്ങനെയാണ്? കാൽവറി ക്രൂശിലൂടെയാണ് നമുക്ക് രക്ഷയുടെ ചൈതന്യം ലഭിച്ചത്. എവിടുന്നാണ് കിട്ടിയത്? കാൽവറി ക്രൂശിൽ നിന്ന്. അപ്പൊ പല ക്രിസ്ത്യാനികളുടെയും ധാരണ, പ്രിയമുള്ളവരെ, കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് പാപത്തിൽ നിന്ന് ഞാൻ വിമോചനം പ്രാപിക്കും, അല്ലെ പ്രാപിച്ചു എന്നൊരു തെറ്റിദ്ധാരണ പല ആളുകളുടെയും ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് പാപത്തിൽ നിന്ന് ഞാൻ മോചിതനായില്ല എന്നുള്ളത്. പാപത്തിൻ്റെ പിടിയിലാണ് ഞാനിന്നും, സാത്താൻ്റെ പിടിയിലാണ് ഞാനിന്നും, പല ബന്ധനങ്ങളും പൈശാചിക സ്വാധീനങ്ങളും എന്നെ വിട്ടുപോയിട്ടില്ല എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പിശാചാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? 2000 വർഷം മുമ്പ് ഗോകുൽത്ത മലയിൽ പാപികൾക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശു ക്രിസ്തുവിൻ്റെ പാപവിമോചനം നമുക്ക് ലഭിച്ചില്ലെന്നല്ലേ അർത്ഥം? അങ്ങനെയാണ് ഇത് ലഭിക്കാൻ എന്ത് ചെയ്യണം? ഒരു എയ്ഡ്സ് രോഗി, അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു എയ്ഡ്സ് രോഗി ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചോ? വിചാരിച്ചാൽ മതി കേട്ടോ, അങ്ങനെ ഇല്ല. നിങ്ങളങ്ങ് ഭാവന ചെയ്യുക, ആരിപ്പുണ്ട്? കേട്ടില്ലേ? ആ ഒരു എയ്ഡ്സ് രോഗി എവിടെ ഇരിപ്പുണ്ട്? നിങ്ങളുടെ ഇടയിലിരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അയാൾ വിഷമിച്ചിരിക്കുകയാണ്. എന്താണ്? എയ്ഡ്സ് രോഗത്തിന് മരുന്നില്ല, അതുകൊണ്ട് അധികം താമസിക്കാതെ ഞാൻ മരിച്ചു. ഇയാൾ നിരാശനാണ്, ഇയാൾ ദുഃഖിതനാണ്, ഇയാൾക്കിനി രക്ഷയില്ല, നിത്യനാശം നടക്കാൻ പോവുകയാണ് അയാളുടെ ജീവിതത്തിൽ. അപ്പം ഞാൻ പറയുന്ന ഒരു വാക്കും അയാളെ സന്തോഷിപ്പിക്കുന്നില്ല. ഞാനിങ്ങനെ പറയും, ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം, നിങ്ങളുടെ ജീവനാണ് ബ്ലഡ്. ഇതാ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. ഈ എയ്ഡ്സ് രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ പ്രസംഗിക്കുക, നിങ്ങൾ എല്ലാവരും ഒരു 3 മാസം കൂടുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. എയ്ഡ്സ് രോഗി എന്ത് ചിന്തിക്കും? എന്നാൽ പിന്നെ എൻ്റെ ബ്ലഡ് ആർക്കെങ്കിലും കൊടുത്തേക്കാം എന്നയാൾ ചിന്തിച്ചാലത്തെ അവസ്ഥ എന്താ? ഈ ബ്ലഡ് നിങ്ങളെല്ലാവരും കൊടുക്കുക, ആ കൂട്ടത്തിൽ എയ്ഡ്സ് രോഗി ബ്ലഡ് കൊടുത്ത് എന്നാ സംഭവിക്കും? ഈ ബ്ലഡ് ആരുടെ ദേഹത്ത് കുത്തിയാലും അയാൾക്ക് ഈ രോഗം വരും. അങ്ങനെയാണെങ്കിൽ ഇതാ രക്ഷയ്ക്ക് വേണ്ടിയുള്ള, അല്ല, നിങ്ങൾ ഏറ്റവും വലിയൊരു പുണ്യമാണ്. ഞാനൊരു സുവിശേഷം പറയുകയാണ്, ഏറ്റവും വലിയൊരു പുണ്യമാണ് നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി അയാളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ എൻ്റെ ആ പ്രസംഗം അയാൾക്ക് മാത്രം പ്രയോജനപ്പെട്ടില്ല. അങ്ങനെ ഞാൻ പല കാര്യങ്ങളോട് പ്രസംഗിച്ചു, ഒന്നും അയാളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചില്ല. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പ്രസംഗിച്ചു. പഴയ നിയമത്തിൽ ദാവീദ് പാപം ചെയ്തു, പക്ഷേ ദാവീദ് പശ്ചാത്തപിച്ചു. നാഥാൻ പ്രവാചകൻ വന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിന് പശ്ചാത്താപം ഉണ്ടായി, കരഞ്ഞു, ദൈവം ദാവീദിനെ രക്ഷിച്ചു. ഇത് ആ എയ്ഡ്സ് രോഗിക്ക് സമാധാനം കൊടുക്കുമോ? ഇല്ല. കാരണം എന്താ? പശ്ചാത്തപിച്ചാലും എയ്ഡ്സ് പോവുകയില്ല, പശ്ചാത്തപിച്ചാൽ പാപം മോചിക്കുമായിരിക്കും, പക്ഷേ എയ്ഡ്സ് പോവുകയില്ല. എൻ്റെ പഴയ നിയമത്തിലെ ദാവീദിൻ്റെ അടിയടിച്ച് അതും പ്രയോജനപ്പെട്ടില്ല. അയാൾക്ക് തെറ്റൊക്കെ ബോധ്യപ്പെട്ടു, പക്ഷെ അയാളുടെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞ്, പാപത്തിന് മോചനം കിട്ടുന്നതിന് പകരം കുറ്റബോധത്തിൻ്റെ പിടിയിലേക്ക് ഈ ചെറുപ്പക്കാരൻ പോയി. ഞാൻ വീണ്ടും പ്രസംഗിക്കുകയാണ്, ഈ ഇവിടെ നിന്നുണ്ട് ഭയങ്കര പ്രസംഗം. ഞാൻ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇതാ ഏത് പാപിയുടെ ഏത് രോഗങ്ങളും കർത്താവ് സുഖപ്പെടുത്തും. അതൊന്നും അയാളിൽ അഫക്റ്റ് ചെയ്തില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇതാ അമേരിക്കയിൽ ഒരു ഡോക്ടർ എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുള്ള 10,000-ത്തോളം എയ്ഡ്സ് രോഗികൾ രോഗം പൂർണ്ണമായി വിട്ടുമാറി, അവരുടെ ബ്ലഡ് ടെസ്റ്റിൽ നെഗറ്റീവ് HIV പോസിറ്റീവായിരുന്നു, അവർ നെഗറ്റീവായി തീർന്നു.
അതുകൊണ്ട് ഇതാ അമേരിക്കയിൽ എയ്ഡ്സ് രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചു എന്നുള്ളത് ഞാനിതാ ഇവിടെ പ്രദർശിപ്പിച്ച് കാണിച്ചു. അവർ എയ്ഡ്സ് രോഗികളാണെന്ന് ഡോക്ടർമാർ പറയുന്നതും അതുപോലെ ഈ രോഗത്തിന് സൗഖ്യം കിട്ടാനുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പലർക്കും പ്രയോജനപ്പെട്ടതായിട്ട് ഞാനിവിടെ കാണിച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾ അവിടെ അങ്ങോട്ട് അമേരിക്കയിൽ എയ്ഡ്സ് രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചെന്ന് പറയുന്നത് കേട്ടു തിരുമേനി, അത്രേ നിങ്ങൾക്ക് തോന്നിയുള്ളൂ. ഈ ചെറുപ്പക്കാരനോ? ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ഇരിക്കുമോ? ഇങ്ങനെ ഇരിക്കുമോ? ഇല്ല. ഇപ്പം നിങ്ങളുടെ കാര്യം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും. ഞാൻ പറയുകയാണ്, അഞ്ചാമത്തെ നിലയിലേക്ക് മൂന്നാമത്തെ നിലയിരിക്കുന്ന മറിയാമ്മയെ കർത്താവ് തൊടുന്നു. അപ്പോൾ മറിയാമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. ബാക്കിയുള്ളവർക്ക് വന്നാൽ നമ്മളെ തൊട്ടില്ലല്ലോ. പച്ചഷാളിട്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പച്ചയിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച പച്ചയിട്ടുകൊണ്ട് വരും. കർത്താവിന് പച്ചയായിരിക്കും താല്പര്യം എന്ന് വിചാരിച്ചു. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം പല ആളുകളുടെയും എന്തോ ഒരു സന്തോഷമാണെന്നറിയോ. ഈ എയ്ഡ്സ് രോഗിക്ക് സന്തോഷമുണ്ടായി. അയാൾക്ക് പറ്റിയ ഒരു സുവിശേഷം, സന്തോഷ വാർത്ത കേട്ടപ്പം അയാൾക്ക് പ്രയോജനപ്പെട്ടു. അമേരിക്കയിൽ എയ്ഡ്സ് രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് തൂത്തുട്ടി ചാപ്പലിൽ നിറങ്ങിപ്പോയ എയ്ഡ്സ് രോഗിയുടെ രോഗം മാറുമോ? 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 ഇല്ല. പിന്നെന്ത് വേണം? പിന്നെ ഇയാൾക്ക് ഈ സന്തോഷം ഉണ്ടായതുകൊണ്ടാണ്. അയാൾക്കൊരു പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടായി. എന്നെങ്കിലും എനിക്കെന്ത് ചെയ്യാം? ഈ മരുന്ന് കിട്ടിയാൽ, ഈ മരുന്ന് എന്നെങ്കിലും എനിക്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും എൻ്റെ രോഗം മാറും. ഈ ഒരു പ്രത്യാശ ഈ മനുഷ്യന് കിട്ടി. അതുകൊണ്ട് അയാളുടെ എയ്ഡ്സ് മാറുമോ? മാറുകയില്ല. ഇതുപോലെ 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ വെച്ച് യേശു ഒരു പാപിയുടെ പാപം മോചിപ്പിച്ചു എന്ന് കേട്ടാൽ പാപിക്ക് സ്വാഭാവികമായ സന്തോഷമുണ്ടാകും, അസ്വാഭാവികമായ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് പാപവിമോചനം നടക്കുകയില്ല. പാപവിമോചനം നടക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രോഗിക്ക് രോഗസൗഖ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മെഡിസിൻ അമേരിക്കയിൽ നിന്ന് എവിടെ വരണം? ഇവിടെ വരണം. ഞാനിത് ഇയാൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഈ കുറച്ച് മരുന്ന് അമേരിക്കയിൽ നിന്ന് പോന്നപ്പോൾ കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് എൻ്റെ മുറിയിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ റിനോച്ചനോട് പറഞ്ഞു, ഇത് എയ്ഡ്സ് രോഗത്തിനുള്ള മരുന്നാണ്, അമേരിക്കയിൽ മാത്രം കിട്ടുന്ന മരുന്നാണ്. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു എയ്ഡ്സ് രോഗി വരുന്നുണ്ട്, അയാൾക്ക് വേണ്ടിയുള്ള മരുന്നാണ്. ഞാൻ ആ മൂല വെച്ച്. പക്ഷേ പ്രിയമുള്ളവരെ, ഞാൻ ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ ഈ രോഗിയെ കണ്ടെത്താൻ പറ്റുന്നില്ല. മരുന്ന് തൂത്തൂട്ടി വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന എയ്ഡ്സ് രോഗിയുടെ രോഗം മാറുമോ? മാറുമോ? മാറുകയില്ല. അവസാനം ഇതൊരു നേഴ്സിൻ്റെ കൈ കൊടുത്ത്, നേഴ്സ് ഇത് കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വിലയുള്ള മരുന്നല്ലേ, അതുകൊണ്ട് കുത്തണ്ട. ഈ എയ്ഡ്സ് രോഗിയുടെ രോഗം മാറുമോ? ഇല്ല. ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ടെല്ലാം റെഡിയായി. അപ്പോഴാണ് അറിയുന്നത് എയ്ഡ്സ് രോഗത്തിൻ്റെ മരുന്നാണ്. ചിലപ്പോൾ കുത്തുന്നവനും കൂടെ പ്രശ്നമാകും. നേഴ്സ് പറഞ്ഞ്, എനിക്ക് കുത്താൻ പേടിയാ, കാരണം കുത്തുമ്പം ബ്ലഡ് ഇങ്ങോട്ട് ചീറ്റോ എല്ലാം ചെയ്തിട്ട് എനിക്ക് രോഗം വന്നാലോ. അതുകൊണ്ട് നേഴ്സ് കുത്താൻ തയ്യാറല്ല. മരുന്ന് കൊടുത്തിരിപ്പുണ്ട്. രോഗം മാറുമോ? മാറുകയില്ല. പിന്നെന്ത് ചെയ്യണം? ഈ മരുന്ന് ഡോക്ടർമാർ പറയുന്ന അളവിൽ, ഡോക്ടർമാർ പറയുന്ന വിധത്തിൽ ആ വ്യക്തിക്ക് ഇഞ്ചക്റ്റ് ചെയ്യണം. ചിലരുണ്ട് ഇഞ്ചക്റ്റ് ചെയ്യും, പക്ഷേ ഡോക്ടർമാർ പറയുന്ന വിധത്തിലായിരിക്കുകയില്ല. പണ്ടൊരു നേഴ്സ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കൺവെൻഷന് പോകേണ്ടതാണ്, അപ്പോഴാണ് ചെസ്റ്റിനൊരു ചെറിയ വേദന പോലെ. ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു, ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കണം, 5 ദിവസം അഡ്മിറ്റാകണം. അങ്ങനെ 5 ദിവസം അഡ്മിറ്റായി. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അഡ്മിറ്റായി കിടക്കുമ്പോഴാണ് പ്രിയം അഡ്മിറ്റാക്കി മകളെ കൊണ്ടുവന്ന് ഇതെല്ലാം. അതിന് മുമ്പ് ഒരു ടെസ്റ്റുണ്ട്. ടെസ്റ്റ് ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടി വന്നതാണ്. പക്ഷേ എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ടെസ്റ്റ് കുത്തി പേനായിക്ക് വരച്ചിട്ട് പോയി.
പേനയുടെ വരയേ ഉണ്ടായിരുന്നുള്ളൂ, മരുന്ന് കയറിയില്ല. നേഴ്സ് കുത്തിയതാണ്, മരുന്ന് കയറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, ചോദിച്ചു ചൊറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ പ്രശ്നമുള്ള ആളല്ല. എവിടെയാണ് ചൊറിയേണ്ടത്, എങ്ങനെയാണ് ചൊറിയുന്നതെന്നൊന്നും ചോദിച്ചില്ല. എനിക്ക് നാക്കിന് ചൊറിച്ചിലുണ്ടായിരുന്നു. മൊത്തം ചൊറിച്ചിലുണ്ടോയെന്നാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ചൊറിച്ചിലില്ല. ആ നേഴ്സ് പോയി തിരിച്ചു വന്നു, വലിയൊരു സൂചിയെല്ലാം എടുത്ത് എനിക്കിട്ട് കുത്തി ഒരു വലിയ ബോട്ടിൽ അവിടെ കെട്ടിത്തൂക്കിയിട്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞില്ല, പ്രിയമുള്ളവരെ, എനിക്ക് നാക്ക് ചൊറിയാൻ തുടങ്ങുന്നു, എനിക്ക് വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നി. ഞാൻ നേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇത് ഊരണം, എനിക്ക് ടോയ്ലറ്റിൽ പോകണം. ടോയ്ലറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു, എനിക്ക് തല കറങ്ങുന്നുണ്ട്. ഉടനെ എന്നെ പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടത്തി. കട്ടിലേക്ക് കിടത്തി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ മറ്റൊരു മനുഷ്യനായി മാറി. എന്താണ്? ചെവി ഇത്രയുണ്ട്, മൂക്ക് വലിയൊരു മൂക്കായി മാറി. ചില പ്രത്യേക കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പോലത്തെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ രൂപം മാറിപ്പോയി. അങ്ങനെ ഞാൻ പുതിയൊരു ഇവിടെ ഒക്കെ നീണ്ടു വരുന്നു, മുഖമൊക്കെ വീർത്തു വരുന്നു, പുതിയ കളർ, സായിപ്പിൻ്റെ കളറായി, ചുമല നിറം. അങ്ങനെ പുതിയ മനുഷ്യനായിട്ട് ഞാൻ കട്ടിലേൽ വളരെ വർത്തമാനം പറയാൻ മേല, ശ്വാസം മുട്ടുന്നു, വാ സ്റ്റിഫായി പോയി, വാ അനങ്ങയില. ഈ ഒരവസ്ഥയിലിരിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കാൻ പോകേണ്ടത് പുതുപ്പള്ളിയിൽ മർത്തോമാ പള്ളിയിലാണ്. അവിടുത്തെ അച്ഛൻ ഞാൻ ചെല്ലുകയില നിറഞ്ഞുകൊണ്ട് ജീപ്പും പിടിച്ച് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ ഓർത്തു, ഇതാടാ ബുക്ക് ചെയ്തപ്പോൾ കണ്ട തിരുമേനി അല്ലല്ലോ, ഇത് വേറെ ഷേപ്പുള്ളൊരു തിരുമേനിയാണ്. അവസാനം ഞാൻ തന്നെ പറഞ്ഞ് ഞാനാണ്, പക്ഷേ ഞാനിപ്പോൾ ഈ ഷേപ്പിലായി പോയെന്നേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, ഉപയോഗിക്കേണ്ട രീതിയിൽ ഈ മരുന്ന്, ഉപയോഗിക്കേണ്ട മരുന്ന് ഉപയോഗിക്കാത്തത് കൊണ്ട് പറ്റിയ അബദ്ധമാണ്. കാരണം എന്താ, അത് കൈകാര്യം ചെയ്ത നേഴ്സിന് എന്തോ പറ്റിയതായിരിക്കണം. ഇതാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീട്. പ്രിയമുള്ള ആ ഡോക്ടർ വേറൊരു സ്ഥലത്ത് പോയി. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ചില മരുന്നുകൾക്ക് അലർജി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറും നേഴ്സും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരിക്കുന്ന കണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് പണ്ട് കയ്യബദ്ധം പറ്റിയതാണ്, അലർജിയുള്ള മരുന്നായിരുന്നു. പിന്നീട് ആ മരുന്ന് ഉപയോഗിക്കാറില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, യേശു ക്രിസ്തുവിൻ്റെ രക്ഷ 2000 വർഷം മുമ്പ് ഈ ലോകത്തിലേക്ക് വന്നു എന്ന കാരണം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയൻ അല്ല ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? ആ രക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. അപ്പോൾ രക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, ആ രക്ഷയ്ക്ക് ഏറ്റവും യോഗ്യമായ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, ഇതാ രക്ഷയുടെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. ആ വചനം സ്വീകരിക്കണം. ആ വചനം പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, ആ വചനം വായിച്ചതുകൊണ്ട് കാര്യമില്ല. ചിലരൊക്കെ ഉണ്ട്, എന്താണ്, രാവിലെ മുതലിരുന്ന് ബൈബിൾ വായനയാണ്. കാര്യമായ പ്രയോജനം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാട് പ്രയോജനം ഉണ്ടാകും. ചിലപ്പം നിങ്ങൾ ഇപ്പോൾ ദാനിയലച്ഛൻ്റെയൊക്കെ പ്രസംഗത്തിനകത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ദാനിയലച്ഛൻ ഈ അടുത്ത കാലത്തൊരു പ്രസംഗം, ഈ അടുത്ത കാലത്തല്ല, കുറേ നാളായിട്ട് മുമ്പ് ഒരു പ്രസംഗം പറഞ്ഞ്, ആ പ്രസംഗത്തിൽ അത് പറഞ്ഞ സംഭവം ഇതാണ്. ഇതാ ഈ ദൈവവചനം ഒരു ടേപ്പ് റിക്കാർഡൊക്കെ ഓണാക്കിയിട്ട് ഒരു കവുങ്ങും തോട്ടത്തിലേക്ക് വെച്ചു കൊടുത്ത്. കവുങ്ങിന് എന്ത് പറ്റി? പ്രിയമുള്ളൊരു കായ്ക്കാത്ത കവുങ്ങല്ല, കായ്ക്കാത്ത കവുങ്ങല്ല, കായ്ച്ച്. നിങ്ങൾ കേട്ടായിരുന്നു ഈ പ്രസംഗം? ആ കേട്ടവരുന്ന യോഗിക്ക് സത്യ, നമ്മുടെ നടന്ന കാര്യമാണ്. കേട്ടവരുന്ന യോഗിക്ക് ആ നടന്ന കാര്യമാണ്. കവുങ്ങ് കായ്ച്ചു, പക്ഷേ ആ വചനം കേട്ട നിങ്ങൾ കായ്ച്ചോ? അതാണ് പ്രധാനം. നിങ്ങളിൽ ഫലമുണ്ടായോ? കവുങ്ങ് കായ്ച്ചു, പശു പറ്റു, പിന്നെ ILTS പരീക്ഷ പാസ്സായി. ILTS പരീക്ഷ നടത്താനിരുന്ന സായിപ്പിൻ്റെ മനോമാറ്റം ഉണ്ടായതുകൊണ്ട് അയാൾ നമുക്ക് എന്ത് ചെയ്തു? 7 എഴുതി തന്നു, 7.5. ഇതെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടായോ? നിങ്ങളിൽ ഇത് അഫക്റ്റ് ചെയ്ത രോഗം ഓടിപ്പോയി, ക്യാൻസർ ആയിരുന്നു. വചനം കേട്ടപ്പോൾ ക്യാൻസർ പറഞ്ഞു, വചനത്തിന് ഞാൻ കീഴടങ്ങുന്നു, ക്യാൻസർ രോഗം മാറി. പിശാച്, പ്രിയമുള്ളവരെ, തിരുവചനം കേട്ടാൽ ഏത് പിശാചും എന്തു ചെയ്യും? യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ മതി. ആ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൈവപ്രാർത്ഥന നടക്കുകയാണ്. നല്ല പൈശാചിയ ബന്ധനത്തിന് അടിമപ്പെട്ടൊരു വ്യക്തി, അയാളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്, തെറിച്ചൊക്കെ പോവുകയാണ്. പക്ഷേ പിശാചി ബന്ധനം ഒന്നും മാറാതെ ഇവിടെ ഇരിക്കുക. കാരണം അയാൾക്ക് എന്താണ്? അയാൾക്ക് അനുതാപമില്ല, അയാൾക്ക് പശ്ചാത്താപമില്ല. അയാളുടെ പാപത്തെക്കുറിച്ച് അയാൾക്കൊരു പശ്ചാത്താപമില്ല. അച്ഛന്മാരെ മാറി മാറി കാണുന്നുണ്ട്,
അവസാനം പുള്ളി എന്നോട് ഒന്ന് പറഞ്ഞു, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമാധാനമില്ല. ഞാൻ പറഞ്ഞു, അവിടെ പോയി ഇരുന്നോ, തന്നെ വന്നോളൂ. സമാധാനമൊന്നും ഒരാൾക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല. അവിടെ പോയിരുന്നു. അങ്ങനെ പിന്നെ പ്രിയമുള്ളവരെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് പുള്ളിയോട് ഇരിക്കുക. പുള്ളി ബന്ധനത്തിലാണ്. ഞാൻ കൈവ പ്രാർത്ഥന കഴിഞ്ഞ് പോയി കാണാൻ, കൈവ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഓരോരുത്തരും അടുത്ത് പോയി ഒത്തിരി നേരം പ്രാർത്ഥിക്കാൻ നേരെയില്ല. കൈവച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോവുകയാണ്. പോയി അയാളുടെ അടുത്ത് ചെന്ന് അയാളിങ്ങനെ അനങ്ങുകയും മുഴുവൊക്കെ, ഞാൻ പിന്നെ അങ്ങ് പ്രാർത്ഥിച്ച് ഞാനും പോയി. ഞാൻ തിരിച്ചിവിടെ വരികയും പ്രിയമുള്ളവർ പുറയിലൊരൊറ്റ കരച്ചിൽ. പ്രിയമുള്ളവർ എന്താണെന്നറിയോ, ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ്. അയാളുടെ മേൽ പരിശുദ്ധാത്മാ വന്നു, അനുതാപമുണ്ടായി. അയാൾക്ക് എന്ത് പറ്റി? തൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു. അപ്പം ബന്ധനം അഴിഞ്ഞു, പൈശാചി ബന്ധനം വിട്ടുപോയി, അയാൾ സുഖപ്പെട്ടു. അപ്പോൾ എപ്പോഴാണോ ഒരു വ്യക്തി ദൈവവചനം സ്വീകരിക്കുന്നത്, വചനം കേട്ടാൽ പോരാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യണം? നമ്മുടെ മുറിയിൽ ടേപ്പ് റെക്കോർഡൊക്കെ ഓണാക്കി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലർ പശുക്കൂട്ടിലേക്ക് വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം പശുവൊക്കെ നല്ലവണ്ണം പാല് തരും. വചനം, പ്രാർത്ഥന, പാട്ട്, സ്തുതിപ്പ് ഇതൊക്കെ വെച്ച് കൊടുത്താൽ പശു നല്ലവണ്ണം പാല് കൊടുക്കുമെന്ന് വരെ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വാവാ യേശുനാഥ എന്നുള്ള പാട്ടൊക്കെയാണ് ചിലയിടത്ത് ഈ കന്നുകാലിക്കൂട്ടിനകത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. വചനം എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. വചനം നിങ്ങൾ സ്വീകരിച്ചോ എന്നുള്ളതാണ് പ്രധാനം. ആ അന്ത്യനാളിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ കന്നുകാലിക്കൂട്ടിലേക്ക് വചനം വെച്ചു കൊടുത്ത് വചനം സ്വീകരിച്ച് പാല് ചുരത്തിയ പശു എന്ത് ചെയ്യുമെന്നറിയോ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരത്തിൽ കാഹളധ്വനി മുഴക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളവിടെ ഇരിക്കുകയും ചെയ്യും, പശു പൊങ്ങിപ്പോവുകയും ചെയ്യും. ആ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ കവുങ്ങ് എവിടെ ഇരിക്കും? നിങ്ങൾ ടേപ്പ് റെക്കോർഡ് ഓണാക്കി വെച്ച് ഇതാ തിരുവചനം പറഞ്ഞ കവുങ്ങ് സ്വർഗത്തിലിരിക്കും, കവുങ്ങ് നട്ടവൻ നരകത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തോണം, ഈ വചനം നിങ്ങൾ സ്വീകരിക്കണം, ഞാൻ സ്വീകരിക്കണം, എൻ്റെ ഉള്ളിൽ സ്വീകരിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഈ വചനം സ്വീകരിക്കാൻ ശ്രമിക്കുമ്പം നമ്മളെക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റാതെ വരും. അപ്പം ഇവിടെ നമ്മൾ ഓർക്കണം, യേശു ക്രിസ്തു പിതാവിൻ്റെ വചനമായി ഭൂമിയിലേക്ക് വന്നു. ആ വചനം വഴി പാപവിമോചനം നടക്കണം. അതായിരുന്നു പുത്രൻ്റെ ദൗത്യം. അപ്പോൾ പുത്രനായ യേശു എന്ത് ചെയ്തു? ആ പാപങ്ങളെല്ലാം കൂടെ തൻ്റെ നെഞ്ചത്തിന് നേരെ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ആ പാപം തൻ്റെ തോളിലേക്ക് വന്നു, കുരിശായി മാറി. എന്താ കുരിശ്? യേശുവിൻ്റെ കുരിശെന്ന് പറഞ്ഞ എന്താ? യേശുവിനെ മനസ്സിലാക്കാതെ പോയ മനുഷ്യർ, യേശുവിൻ്റെ നന്മകളെ കാണാതെ പോയ മനുഷ്യർ, യേശുവിൻ്റെ പ്രവൃത്തികളിൽ നന്മ കാണാൻ പറ്റാത്തവർ. അവർ ചിലർ പറഞ്ഞു, അവൻ പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞു. മൂന്ന് ദിവസം കൊണ്ട് പണിയാവുന്നു. ജെറുസലേം ദേവാലയം നമ്മുടെ പള്ളിയാണ്, ആ പള്ളി ഈ മനുഷ്യൻ പൊളിക്കുമെന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തിന് പണിയാനായിട്ട്. ചിലർ പറഞ്ഞു, ടാക്സ് കൊടുക്കാത്തവനാ, രാജ്യദ്രോഹി, അവൻ സീസറിന് നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞു. ഹേരോദാവ് ചിന്തിച്ച്, ഇവൻ എൻ്റെ കസേര വലിക്കാൻ വന്നവനാണ്, കൊല്ലവനെ കൊച്ചുപ്രായത്തിൽ തന്നെ. ബന്ധുക്കൾ പറഞ്ഞു, അവന് ചിത്തഭ്രമമാണ്, പിടിച്ചോണ്ട് പോവനെ, വട്ടാണവനെ. യേശുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ദൈവപുത്രൻ ഭൂമി വന്നപ്പോഴുള്ള മനുഷ്യൻ്റെ അഭിപ്രായങ്ങളാണ്. കുറച്ചുപേരൊക്കെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ 8:31 തന്നെ വിശ്വസിച്ച യഹൂദനോട് യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുവിൻ. എന്നാ സംഭവിച്ചെന്നറിയാവോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് വചനത്തിൽ നിങ്ങൾ ജീവിക്കണം, നിലനിൽക്കണം, ഇത് കേട്ട ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കായി. യേശുക്രിസ്തുവായിട്ട് വാക്കേറ്റമായി. അവസാനം യേശുവിൻ്റെ അപ്പന് വരെ വിളിച്ച്, ഞങ്ങൾക്ക് പിതാവായിട്ട് അബ്രഹാമുണ്ട്, ഞങ്ങൾ ജാരസന്തതിയല്ല എന്ന് വരെ യേശുവിൻ്റെ മുഖത്ത് നോക്കി വിശ്വസിച്ച് കൂടെ നിന്ന ആളുകൾ പറഞ്ഞു. അതുകൊണ്ട് വിശ്വസിച്ചവരാരും വിശ്വസിച്ചവരല്ലെന്ന് ഓർത്തോണം. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിച്ചവരാരും നിങ്ങളെ സ്നേഹിച്ചവരൊന്നും അല്ല. സ്നേഹിക്കുന്നവൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ കണ്ടു, അവസാനത്തെ രക്തം വരെ കൊടുത്ത് അവൻ സ്നേഹിക്കും. സ്നേഹിക്കുന്നവൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങളെ സ്നേഹിച്ചവരാരും നിങ്ങളെ സ്നേഹിച്ചവരല്ല. നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരാരും നിങ്ങളെ വിശ്വസിച്ചവരല്ല.
അതാണ് പ്രിയമുള്ളവരെ പ്രത്യേകത. കാലത്തിൻ്റെ രൂപഭാവം അനുസരിച്ച് എന്ത് ചെയ്യും? അതുപോലെ ഇയ്യോബിൻ്റെയൊക്കെ ഉപമ എന്തിനാണ് പറഞ്ഞു തന്നത്? ഇയ്യോബിനെക്കുറിച്ച് പറഞ്ഞു തന്നത് എന്തിനാ? പ്രിയമുള്ളവർ, ഇയ്യോബ് എന്ന് പറയുന്ന നീതിമാനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും അയാൾ ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഈ മനുഷ്യനെ പ്രിയമുള്ളവരെ ഭാര്യ വരെ വിട്ടിട്ട് പോയി. ഭാര്യ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും പ്രിയമുള്ളവർ ചൊറിയും ചരങ്ങും എല്ലാം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭാര്യ പറഞ്ഞ് ഇത് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് സഹിക്കാവുന്നതിൻ്റെ മാക്സിമമാണ്, അതുകൊണ്ട് ഈ പുള്ളിയെ അങ്ങ് തട്ടിയാലോ, കളഞ്ഞേക്കാം. ഭാര്യ ഇട്ടിട്ട് പോയി. പോകാൻ നേരത്ത് പറഞ്ഞു തൂങ്ങിച്ചാകെ പോയി എന്നോട് പറഞ്ഞാ പോയത്, നിങ്ങൾ പോയി തൂങ്ങിച്ചാ ദൈവത്തെ വിളിച്ചോണ്ടിരിക്കാതെ. യോബിൻ്റെ ജീവിതത പഠിപ്പിച്ചത് നമ്മൾ. പ്രിയമുള്ളവരെ, പുത്രനായ യേശുവിൻ്റെ ജീവിതത്തിൽ ആരാലും മനസ്സിലാക്കപ്പെടാതെ പോയത് എല്ലാം കൂടെ ചേർന്ന് അവസാനവനെ എറിയാൻ കല്ലെടുത്ത് വിശ്വസിച്ച സമൂഹം, ഇതെല്ലാം കൂടെ ചേർന്ന് അവൻ്റെ തോളേൽ ഒരു കുരിശായി മാറി. മാത്രമല്ല, കൂടെ നിന്ന യൂദാസ് ഒരുമാതിരി കൊള്ളാവുന്ന ആ കൂട്ടത്തിൽ വിദ്യാഭ്യാസവും ഇത്തിരി കണക്കും ഒക്കെ അറിയാവുന്ന ചെറുപ്പക്കാരനായിരുന്നു യൂദാസ്. ആ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുക കൂടി ചെയ്തു. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പത്ര അപ്പോസ്തലന്മാർ 12 പേരും പ്രിയമുള്ളവരെ യേശുവിനെ ഉപേക്ഷിച്ചിട്ട് പോയി, യോഹന്നാൻ ഒഴിച്ച്. യോഹന്നാൻ ക്രൂശിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഇട്ടിട്ട് പോയി. അങ്ങനെ അവൻ്റെ കുരിശിൻ്റെ ഭാരം കൂടിക്കൂടി വന്ന് ആ കുരിശിൽ കിടന്ന് അവൻ പെടഞ്ഞ് 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 രക്തം വാർന്നൊലിച്ച് മരിച്ചു. കണ്ടോ, ഇതിലൂടെ എന്ത് വെളിപ്പെട്ടു? ഇതാ പിതാവായ ദൈവം ഒരു പുത്രനെ ലോകത്തിന് നൽകി, പുത്രൻ വഴി പിതാവിൻ്റെ സ്നേഹം വെളിപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ മുഖത്വമാണ് നീയെങ്കിൽ, പിതാവിൻ്റെ പുത്രനാണ് നീയെങ്കിൽ, നിന്നിലൂടെ നിന്റെ ഭവനത്തിൽ പാപവിമോചനത്തിൻ്റെ, നിന്റെ കുടുംബത്തിൻ്റെ പാപവിമോചനം എങ്ങനെ നടക്കേണ്ടത്? യേശുവിൻ്റെ കുരിശ് യേശു ചുമന്നു. അപ്പം നമ്മളെല്ലാം യേശുവിൻ്റെ കുരിശ് കിട്ടുകയാണെങ്കിൽ ഒരു പീസ് തരുമോ? എന്നോട് ഒരിക്കലൊരു അച്ഛൻ വന്ന് പറഞ്ഞു, തിരുമേനി അമേരിക്കയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ, പണ്ട് അമേരിക്കയിലിരുന്ന നമ്മുടെ തിരുമേനിയുടെ കയ്യിൽ, സിറിയയിലെ തിരുമേനിയുടെ കയ്യിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അംശയിരിപ്പുണ്ട്. തിരുമേനിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു ചെറിയ പീസ് തരാതിരിക്കുകയില്ല, അതുകൊണ്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. ആ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ കുറച്ച് നാൾ അമേരിക്കയിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അച്ഛൻ ട്രൈ ചെയ്തതെന്ന് തോന്നുന്നു, എന്നിട്ട് കിട്ടിക്കാണുകയില്ല. ഞാൻ സത്യത്തിൽ പ്രിയമുള്ളവർ ട്രൈ ചെയ്യാൻ പോയില്ല, കാരണം പരിശുദ്ധാത്മാവ് തോന്നിച്ചില്ല. സത്യത്തിൽ പ്രിയമുള്ളവർ, യേശുവിൻ്റെ കുരിശ് ആർക്കുള്ള കുരിശാ? യേശുവിനുള്ള കുരിശാണ്. നമ്മുടെ കുരിശ് ആർക്കുള്ള കുരിശാ? നമ്മുടെ കുരിശാണ്. യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആരെങ്കിലും ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അവൻ തൻ്റെ കുരിശെടുത്ത്. ആരുടെ കുരിശെടുക്കണം? ആരുടെ കുരിശെടുക്കണം? പക്ഷേ പറഞ്ഞേ, കുരിശിൻ്റെ കാര്യം വന്നപ്പോഴത്തേന് രോഗശാന്തിയുടെ കാര്യമായിരുന്നു ഇവിടെ കിടന്ന് ചാടിയാനെ. കുരിശിൻ്റെ കാര്യം വന്നപ്പോഴത്തേന് അനക്കമൊന്നുമില്ല. സത്യത്തിൽ രോഗശാന്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്ന അന്ന് പ്രിയമുള്ളവരെ എന്തോരാവേശം. കുരിശിൻ്റെ കാര്യത്തിലൊന്നും കാണുന്നില്ല. ആരുടെ കുരിശെടുക്കണം? തൻ്റെ കുരിശ് എന്ന് പറഞ്ഞാൽ ആരുടെ കുരിശാ? അവനവൻ്റെ കുരിശ്. അവനവൻ്റെ കുരിശെന്ന് പറഞ്ഞാൽ ആ കുരിശിൻ്റെ പ്രത്യേകത എന്താ? എന്നെ മനസ്സിലാക്കാതെ പോയ മനുഷ്യർ, എന്നെ ഉൾക്കൊള്ളാതെ പോയ മനുഷ്യർ, എന്നെ തെറ്റിദ്ധരിച്ച മനുഷ്യർ, എന്നെ പീഡിപ്പിച്ച മനുഷ്യർ, എനിക്കെതിരായി ദൂഷണം പറയുന്ന മനുഷ്യർ, അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം. നമ്മുടെ സമാധാനം കെടുത്തുന്നവർ, നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നവർ, ഇവരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന കുരിശാണ് നമ്മുടെ കുരിശ്. ഇങ്ങനത്തെ കുരിശ് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനത്തെ കുരിശ് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക് വീട്ടിൽ? അതേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ കുരിശ് നൽകിയിട്ടുണ്ട്. എന്തിനാ കുരിശ് നൽകിയത്? പിതാവിൻ്റെ മുഖത്വം നിനക്ക് നൽകാനുള്ള പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിന്റെ ജീവിതത്തിൽ ഒരു കുരിശായി മാറിയിരിക്കുന്നത്. അത് തിരിച്ചറിയണം. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കും കിട്ടിയിരിക്കും. ആ കുരിശ് സന്തോഷത്തോടെ തോളെ സ്വീകരിക്കണം. നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക.
എന്ന് പറഞ്ഞാൽ നിനക്ക് എനിക്ക് കിട്ടിയ പോലത്തെ ഒരു കുരിശ് നിന്റെ ജീവിതത്തിൽ കിട്ടും. ഒരു ക്രിസ്ത്യാനിയാണോ മാമോദീസ വെള്ളം തല വീണവനാണോ, നിനക്കൊരു കുരിശുണ്ട്, അത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വരുന്നത് ഏത് വഴിക്കാണെന്ന് പറയാൻ പറ്റുകയില്ല. നല്ല പ്രാർത്ഥനയുള്ള പെണ്ണാണെന്ന് വിചാരിച്ചു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, ധ്യാനം കൂടുന്നു, ധ്യാനകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു. കെട്ടാൻ പോകുന്ന ചെറുക്കൻ പള്ളിയിൽ പോകാത്ത, പ്രാർത്ഥിക്കുകയില്ലാത്ത, ധ്യാനമെന്ന് കേട്ട് കഴിഞ്ഞാൽ തെറി പറയുന്ന നല്ല ചെറുപ്പക്കാരനെ ഉറപ്പായിട്ടും കല്യാണം കഴിക്കും. അതാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. എനിക്കിവിടെയെല്ലാം നല്ല നല്ല പിള്ളേരെ കണ്ടിട്ടുണ്ട്, പക്ഷേ അവരുടെ എല്ലാം ഗതി ഇങ്ങനെയായി തീർന്നു. ഇവിടെ ഒരു പെണ്ണ് വന്ന് ധ്യാനം കൂടി അവളങ്ങ് മാനസാന്തരപ്പെട്ട്, നല്ല മാനസാന്തരം. പ്രിയമുള്ളവരെ, അങ്ങനെ മാനസാന്തരപ്പെട്ട് വിവാഹത്തിൻ്റെ ദിവസം പോലും, പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹമുള്ള ദിവസമായിരുന്നറിയോ. കല്യാണത്തിന് മുമ്പ് തലേ ദിവസമോ തലേൻ്റെ തലേ ദിവസമോ ഒരു വണ്ടി പിടിച്ച് ഇവിടെ വന്നു. അവൾ അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്ക് ദൈവം ഒരു കുടുംബജീവിതം തരാൻ പോവാണ്. അതുകൊണ്ട് ആ കുടുംബജീവിതം തരാൻ പോകുമ്പോൾ ഞാൻ എനിക്ക് തരാനിരിക്കുന്ന സ്ത്രീധനത്തിൻ്റെ എത്ര രൂപയുടെ സ്വർണ്ണമാണ് എനിക്ക് തരാൻ പോകുന്നത്. ഉടനെ അവർ സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞു. അതിൻ്റെ ഒരു 10% പൈസയായിട്ട് എനിക്ക് കൈ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രിയമുള്ളവരെ, ആ പൈസ അവൾ കൈ മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു വഴിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയെ കയറി ഇവിടെ വന്നു. എന്നോട് പറഞ്ഞു, ദൈവം എനിക്കൊരു വലിയ നല്ല കുടുംബജീവിതം തരികയാണ്, അതുകൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ വേണ്ടി ഈ പൈസ തിരുമേനി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഈ കല്യാണത്തിന് മുമ്പ് ഏകദേശം 100,000 രൂപയോളം എന്നെ കൊണ്ട് ഏൽപ്പിച്ചു. ഞാനിത് പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഏൽപ്പിച്ചിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടി, വളരെ കുമ്പസാരമൊക്കെ എടുത്ത്, ദിവസങ്ങളോളം ഒരുങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തി, പ്രിയമുള്ളവരെ, വളരെയധികം നല്ല രീതിയിൽ പോയി കല്യാണത്തിന് പോയി. വിവാഹം പോലും ഞാൻ ആശീർവദിച്ച്, വിവാഹ കല്യാണമൊക്കെ ഞാനാണ് നടത്തിയത്. പ്രിയമുള്ളവരെ, കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അവൾ പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹവും വന്നത് തൂത്തോട്ടി പോയി ധ്യാനം കൂടി വചനം സ്വീകരിച്ചു പ്രാർത്ഥിച്ച്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കുടുംബ പ്രാർത്ഥനയോടുകൂടി നല്ല വചനമൊക്കെ വായിച്ച് ഉടനെ പറഞ്ഞ്, മേലാൽ ഇത്തരം കാര്യങ്ങൾ ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. 100,000 രൂപയും പോയി, പ്രൈസലോടും പോയി, ഹാലലുവായും പോയി, എല്ലാം പോയി. മേലിൽ ഈ കാര്യമോടെ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. ആദ്യം കുറെ കരഞ്ഞ്, പിന്നെ പ്രിയമുള്ളവരെ, 6 മാസമോ 8 മാസമോ ഒക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് ഭർത്താവ് പറയും, നീ ആ ധ്യാനകേന്ദ്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാൻ പറയും. പ്രിയമുള്ളവരെ, ആ പെണ്ണിൻ്റെ ഒരു വരവ് കാണണം. ഇതാ കുറേ നാളത്തേനും വെള്ളം കൊടുക്കാത്ത പശുവിനെ അല്ലെങ്കിൽ പട്ടിയെ പൂച്ചി അഴിച്ചുവിടുന്ന പോലെയാണ് വരുന്നത് ഈ ധ്യാനകേന്ദ്രത്തിലോട്ട്. വന്നു കഴിഞ്ഞാൽ ഒന്ന് കുമ്പസാരിച്ച് പാപങ്ങളേറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങി, ഇതാ വളരെ വേദനയോടുകൂടി പറയും, ഇനി എനിക്ക് ഒരു 6 മാസം 8 മാസം കഴിഞ്ഞ് വരാൻ പറ്റുള്ളായിരിക്കും, വിടുവെന്ന് തോന്നുന്നില്ല. ഉപദ്രവമൊന്നും, ദേഹോപദ്രവമൊന്നുമില്ല, പക്ഷേ അതൊരു പ്രത്യേക കൃപയാണ്, അവൾക്ക് ദൈവം കൊടുത്ത ഒരു കുരിശാണ്. അതുകൊണ്ട് അവൾ ചെയ്ത കാര്യം എന്താണെന്നറിയോ, പ്രിയമുള്ളവരെ, ആരും വചനം സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ കിടക്കുന്ന സ്ഥലത്ത്, അവളെല്ലാ ദിവസവും ഭർത്താവ് കിടക്കാൻ വരുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും ഒരു വചനം എഴുതി ഒട്ടിച്ചു വെച്ചേക്കും, കാണുന്ന കണ്ടോട്ടെ, കണ്ടോ, വചനം പ്രഘോഷിക്കാൻ ഒരു പെണ്ണ് കിടന്ന് പെടാപ്പാട്. ഇതൊന്നും അവിടെ ഒരു ഒരു സംഭവം ഉണ്ടാകുകയില്ല, ഒരു കാര്യം നടന്നിട്ടില്ല ഇതുവരെ. ഇതിന് പറയുന്ന പേരാണ് കുരിശ്, കണ്ടോ. ഇങ്ങനെ കുരിശ് വരുന്ന വഴി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇനി കുരിശ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നൊന്ന് കാണണം. അധികം താമസിക്കാതെ കുരിശ് വന്നോളും. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണോ, സുവിശേഷം സ്വീകരിച്ച വ്യക്തിയാണോ, നിങ്ങൾക്ക് കുരിശില്ലെങ്കിൽ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, എന്ത് ചെയ്തോളും, നിങ്ങൾ ചോദിക്കുക പോലും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്യും, ഒരെണ്ണം തന്നിരിക്കും, ഫ്രീ ആയിട്ട് കുരിശ് വരും. കാരണം കുരിശിലൂടെ മാത്രമേ ദൈവത്തിന് പോലും പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ദൈവം മനുഷ്യനായിട്ട് കുരിശിലൂടെ മാത്രമേ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ സാധിച്ചു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഒരു മനുഷ്യന് കുരിശിലൂടെ അല്ലാതെ, സഹനത്തിലൂടെ അല്ലാതെ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോകാൻ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതാ
നമ്മൾ പാടാറില്ലേ, വാതിൽ ചെറുത് വഴിയും ഇടുങ്ങിയത്, വാതിൽ ചെറുത് വഴിയും ഇടുങ്ങിയത്, സ്വർഗപുരിക്കുള്ള മാർഗം അതിൽ യാനം ചെയ്യുക. ഉത്സുകരായിട്ട് ഉത്സാഹത്തോടെ യാനം ചെയ്യുക. അല്പാലസ്യം, അലസത, ശകലം അലസത മഴുതി പിഴയ്ക്കാനായിട്ട്, പിഴയാളിയായി തീരാൻ അല്പാലസ്യം മൂലമിത പിഴ വഴി അവനെ നയിക്കുന്നു. സ്വന്ത ഇഷ്ടത്താൽ ആത്മപദം നടക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആത്മാവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ ആത്മാവിനെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ദൗത്യം മാത്രമേ പിതാവിൻ്റെ മുമ്പിൽ നമ്മളെക്കുറിച്ചുള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ ഏത് ജോലി ചെയ്ത് ജീവിച്ചോ, ഏതാ എന്തും വേണമെങ്കിൽ നമ്മൾ ചെയ്തോ, പക്ഷേ ഈ ദൈവം തന്ന ഈ ഭൂമി കൊണ്ട്, ഈ ഭൂമി ജീവിച്ച് ഈ ആയുസ് കൊണ്ട് നമ്മുടെ ഈ ആത്മാവിനെ പിതാവിൻ്റെ തിരുസന്നിധി കൊണ്ടെത്തിക്കണം. അതിനാണ് ദൈവം നമുക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത്. അതിനുള്ള വഴി യേശു കാണിച്ചു തന്നു. എന്താണ് വഴി? നീ ഭൂമി ജനിക്കുക, ജനിച്ചു കഴിഞ്ഞാൽ നീ ജീവിക്കണം. ജീവിക്കുമ്പോൾ നിന്നെക്കൊണ്ട് നിൻ്റെ സാധ്യതയനുസരിച്ച് ചെയ്യാവുന്ന നന്മകളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. സുഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ സുഖപ്പെടുത്തുക, ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആശ്വസിപ്പിക്കുക, കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, പിന്നെ സഹിക്കാൻ പറ്റുന്നിടത്തോളം സഹിക്കുക. യേശു ക്രിസ്തു ഇതാ കാൽവരി ക്രൂശിൽ രക്തം വാർന്നൊലിച്ച് അതേ കുരിശേ കിടന്നാ മരിച്ചത്. നിങ്ങളെ ക്രൂശ് തൂക്കുന്ന സമയമാകുമ്പോൾ പ്രിയമുള്ളവർ, കുരിശ് തൂക്കിയിട്ട് വേണ്ട ഉയർത്തെഴുന്നേക്കാൻ, നിങ്ങളുടെ ഉയർപ്പിൻ്റെ ആഘോഷത്തിന് വേണ്ടി പിതാവായ ദൈവം നോക്കുമ്പം നിങ്ങളെ കുരിശിക്കാനായിട്ടുള്ള കുരിശ് കാണുന്നില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന കുരിശ് ആരുടെ കുരിശാ? അത് യേശുവിൻ്റെ കുരിശാ. അതെല്ലാവർക്കും വലിയ താല്പര്യമാണ്. ചുമന്ന കുരിശ്, നീലക്കുരിശ്, സ്വർണ്ണക്കുരിശ്, എന്തെല്ലാം കുരിശുകളാണുള്ളത്. ചില ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളത് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന കുരിശാണ്, ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന കുരിശ് നിങ്ങളെ രക്ഷിക്കുകയില്ല, നിങ്ങളുടെ കുരിശാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവർ ഓർക്കുക, പല ടൈപ്പ് കുരിശുണ്ട്. ആ കുരിശൊന്ന് യേശു ക്രിസ്തു ഉള്ള കുരിശുണ്ട്, യേശു ഇല്ലാത്ത കുരിശുണ്ട്. ഈ കുരിശിനെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ ഒരു വിവാദം നടക്കുന്നുണ്ട് സഭകളിൽ. ഏത് കുരിശാണ് ഉപയോഗിക്കേണ്ടത്? യേശു ഉള്ള കുരിശ് ഉപയോഗിക്കണോ, യേശു ഇല്ലാത്ത? ഏത് കുരിശ് ഉപയോഗിച്ചാലും നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന കുരിശ് കൊണ്ട് നിങ്ങൾ രക്ഷ പ്രാപിക്കില്ല. നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ ദൈവം തന്നിട്ടുള്ളൊരു കുരിശുണ്ട്. ആ കുരിശേൽ പ്രിയമുള്ളവരെ, ഇതാ നിങ്ങൾ കിടക്കേണ്ട കുരിശാണ്, നിങ്ങൾ കിടക്കേണ്ട കുരിശാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് മകനെ, കുരിശ് കിട്ടും ഭൂമി മനുഷ്യനായി വരുമ്പോൾ സ്വീകരിക്കണം. ഇപ്പം നമ്മളെന്ത് ചെയ്യാണ്? നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. എന്താണ്? ആ നമ്മുടെ ഈ കുരിശ് ആരെങ്കിലും ഏറ്റെടുക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ചിന്ത ബന്ധിച്ച് പ്രാർത്ഥിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും? എവിടുത്തെ ബിനോയ് അച്ഛനും കുര്യനച്ഛനും പിന്നെ ആ ജോമോനച്ഛനും പിന്നെ ഞാനും കൂടെ കൂടി നിങ്ങളുടെ കുരിശെടുക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം ഉണ്ട് ഇത്. അതുകൊണ്ട് നിങ്ങളുടെ കുരിശ് ചുമക്കാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റുകയില്ല. നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ കുരിശ് ചുമന്നേ മതിയാകും, വേറൊരു മാർഗവുമില്ല. ഈ കുരിശ് നിങ്ങൾ ചുമക്കണം. ആ കുരിശേൽ നിങ്ങൾ തറയ്ക്കപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ കണ്ണീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. കുരിശിക്കപ്പെട്ടാൽ യേശുവിനെ വിശ്വസിക്കുന്നവന് ഉയർത്തെഴുന്നേൽപ്പുണ്ട്, 100%. യേശുവിനെ വിശ്വസിക്കുന്നവന്, വിശ്വസിക്കാത്തവനില്ല. വിശ്വസിക്കാത്തവൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങ് തട്ടിപ്പോവും, അത്രേ ഉള്ളൂ. ഒത്താൽ സ്വർഗത്തിൽ പോവാ, ഇല്ല നരകത്തിൽ പോവാ, രണ്ടിലേതേലും ഒന്നും നടക്കും. ഇതിനിടയിലൊരു സ്ഥലമില്ല പ്രിയമുള്ളവരെ. ഒന്നുകിൽ സ്വർഗം, ഇല്ല നരകം, ഇതിനിടയിലൊരു സ്ഥലമില്ല. ഒന്നുകിൽ നിങ്ങളിപ്പോൾ സ്വർഗത്തിലാണ്, ഇല്ല നരകത്തിലാണ്. ഏതെങ്കിലും ഒരു വിസ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ആഘോഷം നിങ്ങളുണ്ടാകണമെങ്കിൽ ക്രൂശിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ മാത്രമേ ഉണ്ടാവൂ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഉയർത്തെഴുന്നേറ്റവന് അനേകരെ രക്ഷിക്കാനുള്ള അഭിഷേകം കിട്ടും. പക്ഷേ നിങ്ങൾ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ക്ഷമിച്ച് സഹിച്ച് ക്രിസ്തു ഉയർപ്പിക്കുന്നത് വരെ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? ചിന്തിച്ച് നോക്ക്. നിങ്ങളേത് ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, പള്ളിയിൽ, എവിടെയാണ് നിങ്ങൾ നോക്ക്, ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ
ക്രിസ്തു തന്ന കുരിശയിൽ, എത്രയോ കുരിശിൽ നിന്ന്. പണ്ടൊരിക്കൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു അച്ഛനുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ്, ഏതോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങളെല്ലാവരും കൂടെ അതുകൊണ്ട് എന്നെ കുരിശ കയറ്റിയില്ലേ. ഉടനെ അച്ഛൻ വളരെ കൗതുകത്തോടു കൂടി പറഞ്ഞു, ശരിയാണ്, ഞങ്ങളുടെ ഗുരുവിനെ ഞങ്ങൾ കുരിശ കയറ്റി, പക്ഷേ ഗുരു വളരെ വിദഗ്ധമായിട്ട് ആ കുരിശ എന്ന് ചാടിപ്പോന്നു. സത്യത്തിൽ എനിക്കൊരു വളരെ വെളിച്ചം നൽകിയൊരു പുള്ളി, വളരെ തമാശ പറയുന്ന ഒരാളാണ്. യേശു ആ കുരിശ കടന്ന് മരിച്ചു, നമ്മുടെ ഗുരു വളരെ വിദഗ്ധമായ കുരിശിൽ നിന്ന് ചാടിപ്പോന്നു പറഞ്ഞു. എനിക്ക് വളരെയധികം ഇൻസൈറ്റ് കിട്ടി പ്രിയമുള്ളവരെ. അതെൻ്റെ ലൈഫിൽ ഒരു അങ്ങേയറ്റത്തെ ഒരു ഇൻസൈറ്റ് നൽകിയ ഒരു വാക്കായിരുന്നു, നമ്മൾ കുരിശെന്ന് ചാടരുത്. അത് പിന്നെ കിട്ടുന്ന കുരിശൊക്കെ നമ്മളങ്ങ് സ്വീകരിക്കും. കുരിശെന്ന് ചാടുക എന്നുള്ളൊരു പരിപാടി നമ്മൾ പിന്നെ വേണ്ടതങ്ങ് വെച്ച്, കുരിശെങ്കിൽ കുരിശ് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഏതെങ്കിലും കുരിശ് സന്തോഷത്തോടെ വരുന്നത് പോലെ, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർ നമുക്ക് സംശയിക്കുന്നതായിരിക്കും, നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മളെക്കുറിച്ച് ദൂഷണം പറയുന്ന എല്ലാം വരും. പക്ഷേ അതിനുശേഷം നമ്മൾക്ക് വരുന്ന ഉയർത്തെഴുന്നേൽപ്പ് കണ്ടമാനം അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റും. നമുക്ക് കണ്ടമാനം അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റും. അത്രയ്ക്ക് സന്തോഷം നൽകുന്നതായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഗോകുൽത്തായിൽ ക്രൂശ് അനുഭവം നിങ്ങൾക്ക് നൽകിയിട്ട്, സഹനങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ പ്രയാസങ്ങളുടെ അനുഭവം നൽകിയിട്ട് സന്തോഷത്തോടെ സ്വീകരിച്ചോ അതോ കുരിശ് വലിച്ചെറിഞ്ഞോ? ചിന്തിച്ചു നോക്ക്. അപ്പം കാണാൻ സാധിക്കും പലരുടെയും കുരിശ് എവിടെയാണ് കിടക്കുന്നത്. നമ്മുടെ കുരിശിൻ്റെ ഒരു പീസ് എവിടെയാണ് കിടക്കുന്നറിയോ? അമ്മായി അമ്മയുടെ നെഞ്ചത്ത് കിടക്കുന്നുണ്ട്. കാരണം ഇത് ഈ കുരിശ് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ തെറി അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഈ കുരിശിൻ്റെ ഒരു പീസ് അമ്മായി അമ്മയുടെ നെഞ്ചത്ത് പോയി കിടപ്പുണ്ട്. മറ്റേത് എന്ത് ചെയ്യുന്നു? കുറേ എല്ലാം എന്ത് ചെയ്തു? പള്ളിയിൽ എന്താണ്, കർത്താവ് നീ എന്നെ ഇങ്ങനെ കുരിശി തറച്ചല്ലോ, ഇത് എടുത്തുകൊണ്ട് പോക്കോണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എല്ലാം എന്ത് ചെയ്തു? പള്ളി കൊണ്ട് അടിയറ വെച്ച് കുരിശ്, കുറേ എല്ലാം തെറി പറഞ്ഞ് തീർത്ത്, കുറേ എല്ലാം കരഞ്ഞ് തീർത്ത്, കുറേ എല്ലാം എന്ത് ചെയ്തു? കർത്താവിനെ പഴിച്ച് തീർത്ത്, കുറേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എഴുതി കൊടുത്ത് തീർത്ത്. പക്ഷേ സഹിക്കാൻ തീരുമാനമില്ല. ഒരു ക്രൈസ്തവ ജീവിതത്തിൽ പ്രിയമുള്ളവർ, ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ഈ കുരിശ് സഹിക്കാനുള്ള കൃപയാണ്. അതിന് പറയുന്ന പേരാണ് ദൈവസ്നേഹ അഭിഷേകം. ദൈവസ്നേഹം കൊണ്ട് നിറയാത്ത ഒരു വ്യക്തിക്ക് കുരിശുകൾ വലിയൊരു ഭാരമായി മാറും. ഇന്ന് അനേകം വേദനകളും പ്രയാസവുമായിട്ട് പ്രിയമുള്ളവരെ അനേകം പേര് വന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. നടുവിന് വേദനയുണ്ട്, ചിലപ്പോൾ ചെന്നിക്ക് വേദനയുണ്ട്, മുട്ടിനൊരു വേദനയുണ്ട്, ഒരു മുട്ടിന് വേദന, രണ്ട് മുട്ടിനും വേദന, കൈമുട്ടിന് വേദന, വയറ്റ് വേദന തുടങ്ങി, ഹാർട്ട് ചങ്കിന് വേദന, തലയ്ക്ക് വേദന, തലയ്ക്കകത്ത് വേദന, ഇങ്ങനത്തെ പല വേദനയ്ക്കും വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്ന കാര്യം ഞാൻ പറയുന്നു, വേറെ ധ്യാന ഗുരുക്കന്മാരെടുത്ത് ഇതുപോലെ ഓരോ ദിവസവും എന്ത് ചെയ്യാണ്, വേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നു. ഇന്നേ വരെ ഒരൊറ്റ സ്ത്രീയും പ്രസവ വേദന മാറാൻ വേണ്ടി എൻ്റെ അടുത്ത് പ്രാർത്ഥന ചോദിച്ചിട്ടില്ല. സത്യമായിട്ടും ചോദിച്ചിട്ടില്ല. എന്താ ചോദിക്കാത്തത്? തിരുമേനി പ്രസവത്തിന് പോവുക, പ്രസവ വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചോണം. ഇന്നേ അവരെ ആരും പറഞ്ഞിട്ടില്ല. ആരോഗ്യത്തോടൊരു കുഞ്ഞ് ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കുഴപ്പങ്ങളോ അപകടമൊന്നുമില്ല, പക്ഷേ പ്രസവ വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്താ, ജനിക്കാൻ പോകുന്ന, അതുകൊണ്ടാണല്ലോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ഇതാ ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് നിങ്ങൾക്ക് പ്രസവ ഗർഭപാത്രം ഞാൻ അടച്ചു കളയുമോ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിക്ക് 100% ഉറപ്പുണ്ട് ഈ വേദനയ്ക്കപ്പുറത്തെന്തുണ്ട്, എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നു. ആ കുഞ്ഞിനെ കൈ കിട്ടുന്നതോടുകൂടി പ്രിയമുള്ളവർ ആ വേദന എന്ത് ചെയ്യുന്നു, ഒരു വേദന അല്ലാതായി മാറുന്നു. ഇതുപോലെ യേശു ക്രിസ്തുവിലൂടെ 100% ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന, കുരിശിലൂടെ ലഭിക്കാനിരിക്കുന്ന രക്ഷ 100% ഉറപ്പാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കുരിശ്, ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, യേശു ക്രിസ്തു നമ്മളെ കൈവിടില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ, ഈ കുരിശ് നിങ്ങൾക്കൊരിക്കലും ഭാരമല്ലാതായി മാറും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാൽവറി ക്രൂശിൽ നമ്മൾ എന്ത് ചെയ്യണം, കിടന്നാൽ പോരാ. ക്രൂശയിൽ അടിക്കുന്ന സമയം നമുക്ക് കർത്താവ് നമുക്ക് കുരിശ് തന്നാൽ ഉടനെ നമ്മളെന്ത് ചെയ്യും,
കുരിശും പിടിച്ചോണ്ടാ മറ്റവനോട് കുത്താൻ ചെല്ലുന്നത്. കുരിശ് തന്നവനെയെല്ലാം കുരിശ് വെച്ച് തല്ലിക്കൊല്ലുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചു, പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു, തിന്മ പറഞ്ഞു, നമ്മൾ അവരെയെല്ലാം വെറുത്തും വിദ്വേഷം പറഞ്ഞും ദുഷിച്ചു പറഞ്ഞും അവരുടെ അവർക്കെന്തെങ്കിലും തിന്മ വരികയാണെങ്കിൽ നമുക്ക് ദോഷം ചെയ്ത ആളുകൾ, നിങ്ങളൊന്നിരുന്ന് ചോദിക്കുക, നമുക്കെന്തെങ്കിലും ദോഷം ചെയ്ത ഒരാൾക്ക് ഒരു തിന്മ വരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ? കുരിശ് സന്തോഷത്തോടെ അങ്ങോട്ട് സഹിച്ചാൽ 100% ഉറപ്പാണ് അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ കുരിശ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന എന്താ, നമുക്കങ്ങോട്ട് താങ്ങാൻ പറ്റുകയില്ല. എന്നാലും എനിക്കിട്ടോ അല്ലേ, എന്നെ ഒരിത്തരും കുരിശിക്കാൻ നോക്കണ്ട, എന്നെ ഒരിത്തരും പീഡിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കുകയില്ല. നമ്മളിലെ ഞാൻ സ്വ ഇഷ്ടത്താൽ ആത്മവധം ചെയ്യും, ശ്രേഷ്ഠത്താൽ ആത്മവധം ചെയ്യും. കുരിശ് മൂലം ആത്മവധം, കുരിശ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ആത്മവധം. നമ്മുടെ ജീവിതത്തിലെല്ലാം സഹനം വരും, ഏത് വഴി കൂടെ വരുന്നത് നോക്കിയാൽ മതി. വന്നു കഴിയുമ്പോൾ അത് വരുന്നത് ആരിലൂടെ ആയിരിക്കും? സ്തേഫാനോസിന് കുരിശ് വന്നത് സ്വന്തം ആളുകളുടെ ഇടയിൽ നിന്നാണ്. യേശു ക്രിസ്തുവിന് കുരിശ് വന്നത് എവിടുന്നാ? തന്നെ സ്നേഹിച്ച സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുരിശ് വരാൻ പോകുന്ന എവിടുന്നായിരിക്കും? നമ്മളേറ്റവും സ്നേഹിച്ചവരിൽ നിന്നായിരിക്കും നമുക്ക് സഹനം വരുന്നത്. അത് വന്നേ മതിയാകും, അത് വന്നേ മതിയാകും. വേറൊരു ഓപ്ഷനില്ല പ്രിയമുള്ളവർ. ഇപ്പം ഞാനീ ഓർക്കുകയാണ്, എന്നെ സ്നേഹിച്ചവർ എന്നെ ദ്രോഹിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ സ്നേഹിച്ചവർ എന്നെ ദ്രോഹിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ദൈവമേ, ഞാൻ സ്നേഹിച്ചവരാരും എന്നെ ദ്രോഹിച്ച് വേദനിക്കാൻ ഇടയാകരുത്. ഓരോ നന്മ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും, ഓർത്തോണം, അത് ദൈവഹിതമാണ്. അവർ നമ്മളെ വെറുക്കണമെന്നതും അവർ നമ്മളെ വേദനിപ്പിക്കണമെന്നതും അവർ നമ്മളെ പീഡിപ്പിക്കേണ്ടി വരുമെന്നുള്ളതൊക്കെ ദൈവഹിതമാണ്, നമ്മളങ്ങ് സഹിച്ചേക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ കണ്ടമാനം പരിശ്രമിച്ചിട്ടുണ്ട്. എന്താണ്, നമുക്ക് ദ്രോഹം ഉണ്ടാക്കുന്നവർക്ക് ഒരിക്കലും ഒരു തിന്മ വരുമ്പോൾ സന്തോഷിക്കരുതെന്ന്. പ്രിയമുള്ളവരെ, എന്നെ പറഞ്ഞാൽ എന്താണ്, കേൾക്കുമ്പോൾ പെട്ടെന്നൊരു സന്തോഷം ആദ്യം വരുന്നത്, എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. നമ്മളെ ദ്രോഹിച്ചവൻ്റെ വണ്ടി ഇടിച്ചെന്ന് കേട്ടാൽ ആദ്യം ഒരു സന്തോഷം വരും, പിന്നെ നമ്മൾ സുവിശേഷമൊക്കെ ഓർക്കുന്നത്. അത് എവിടെ നിന്ന് ഈ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഉറപ്പായിട്ട് എന്താണ്, നിങ്ങളിനി ശ്രദ്ധിച്ചോണം, നിങ്ങൾ നിങ്ങളെ ഒബ്സർവ് ചെയ്തോണം. ഒരു നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിക്ക് നമ്മളെ ദ്രോഹിച്ചവന് തിന്മ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക, നമ്മൾ പുറമേ പറയും, എന്നാലും അവർക്ക് അങ്ങനെയൊക്കെ പറ്റിയല്ലോ, ഓ സത്യത്തിൽ വേണ്ടായിരുന്നു, അങ്ങനെ വരരുതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൽ ഒരു ചെറിയ സന്തോഷം, ആ അങ്ങനെ വരട്ടെ, അവനങ്ങനെ പഠിക്കട്ടെ, നമുക്ക് വരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഓർത്തോണം, നമ്മൾ അത് എൻ്റെ കാരണം എന്താണെന്നറിയോ, നമ്മളിൽ ഈ തിന്മ കിടക്കുന്നതുകൊണ്ടാണ്. നമ്മളിലെ തിന്മ മുഴുവൻ പോയിട്ടില്ല, നമ്മളിലെ നമ്മൾ, ഞാനെന്ന് പറയുന്ന വ്യക്തി അവിടെ കിടപ്പുണ്ട്. ഇത് ഒത്തിരി കാലം കൊണ്ടാണ് ഈ അഴുകി അഴുകി പോകത്തുള്ളൂ. ചിലപ്പോൾ മരിക്കുന്നിടം വരെയൊക്കെ കിടക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പോയി നാളെ അഴിഞ്ഞു പോയി അല്ലെ നമ്മുടെ അഹങ്കാരം തീർന്നു എന്നൊന്നും ചിന്തിക്കരുത്. ഇത് മരിക്കാൻ കിടക്കുന്ന കട്ടിലെ വരെ എന്തു ചെയ്യും കർത്താവ്? ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മളിലെ അഹങ്കാരം തകർക്കാൻ വേണ്ടി കർത്താവ്. അതിനാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം, ഇത്രയും മനോഹരമായ ഒരു രോഗം വേറെയില്ല. ഈ ക്യാൻസർ രോഗത്തിൻ്റെ പ്രത്യേകത പ്രിയമുള്ളവരെ, ഒന്ന്, ഇത് വന്നു കഴിഞ്ഞാൽ മരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ കിട്ടും, അതാണ്. രണ്ട്, മരിക്കുന്നത് വരെ ബോധം ഉണ്ടായിരിക്കും. അപ്പോൾ അവസാനത്തെ നിമിഷം വരെ പശ്ചാത്തപിക്കാനും കുംഭസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒരുങ്ങാനും സാധിക്കുമെന്നുള്ളതാണ് ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അസുഖമാണ് ക്യാൻസർ രോഗം. ചിലരൊക്കെ ആണെങ്കിൽ ശ്വാസം പിടിച്ചായിരിക്കുന്നത്, മുടിയാനായിട്ടൊന്ന് പോരണ്ടായിരുന്നു. ഇങ്ങേർക്ക് ഇത് ഇന്നിൻ്റെ കേടമാണ്, ഇന്ന് ഇന്ന് ഇത് ഇത് ഇതുപോലത്തെ പ്രസംഗം അല്ലാത്ത വല്ല രോഗശാന്തിയുടെ പ്രസംഗമോ അത്ഭുതത്തിൻ്റെ. കർത്താവ് പറഞ്ഞ് ഇനി രാത്രി പ്രസംഗം പറയരുത്, സഹനത്തെക്കുറിച്ച്, കുരിശുകളെക്കുറിച്ച്, കഷ്ടപ്പാടുകൾ. എനിക്ക് മാത്രമല്ല, പല ധ്യാന ഗുരുക്കന്മാർക്കും ധ്യാന കേന്ദ്രങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം കർത്താവ് സന്ദേശം കൊടുത്തിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആളുകളോട് കുരിശിനെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും ഏറ്റവും പെട്ടെന്ന് പറയുക എന്ന് സന്ദേശം കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇനി എവിടെ ചെന്നാലും ഇനി ഇവിടെ ഇതാണല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വേറെ ധ്യാന കേന്ദ്രത്തിൽ ചെന്നാൽ മിക്കവാറും 99% ധ്യാന കേന്ദ്രത്തിൽ ഇത് തന്നെയായിരിക്കും മിക്കവാറും ഇനി കേൾക്കാൻ പോകുന്നത് സകരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച മനുഷ്യര് അവരുടെയൊക്കെ കുരിശുകൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, ദുഃഖങ്ങൾ ഇതെല്ലാം തോളിലേറ്റി നമ്മൾ പ്രാർത്ഥിച്ച് എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മളിലൂടെ എന്തെങ്കിലും ഒരു രക്ഷയുടെ അനുഭവം ദൈവം അവർക്ക് കൊടുക്കും. ദൈവം അവർക്ക് കൊടുക്കും എന്തെങ്കിലും ഒരു ദൈവാനുഭവം. നമ്മളെ അപഹസിച്ചവർ കാണും. ഞാൻ ഈ സുവിശേഷ ശുശ്രൂഷയായി ഇറങ്ങിത്തിരിച്ച കാലത്ത് പ്രിയമുള്ളവരെ അതിനെയൊക്കെ ഒത്തിരിയധികം അവഹേളിച്ചവരുണ്ട്. ഒത്തിരി 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 ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ സുവിശേഷ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് വഴി. ആ പക്ഷേ അവരെല്ലാം ഇന്നെന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിലായി നമ്മുടെ ശുശ്രൂഷയ്ക്ക് വരുന്നവരായി മാറി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുരിശുകളെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കുരിശുകൾ ഓരോന്ന് കണ്ടെത്തുക.